ഹായ് ഫ്രണ്ട്സ്, ലോകമെങ്ങും പങ്കുവയ്ക്കട്ടെ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ നിറയ്ക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നോമ്പ് തുറക്കിയൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണ്. അതിന് പാല്, റവ, പിന്നെ വെർമസലി, കുറച്ച് ഫ്രൂട്ട്സും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു കപ്പ് വെർമസലിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കതിലിട്ട് വേവിക്കാം. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പാല് തിളപ്പിക്കാം. ഇതിൽ 4 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ 3 സ്പൂൺ റവ ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുവി വരണം. റവയൊക്കെ വെന്ത് വരണം. ഒരു തിള വന്നു. ഞാനപ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കാണ്. 1 സ്പൂണാണ് ഞാൻ എടുത്തത്. അതിൽ നോക്കിയിട്ട് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറുകി കുറുകി വരുന്നുണ്ട്. റവയൊക്കെ വെന്തിട്ടുണ്ട്, നല്ല കുറുകി വന്നു. നമുക്കിനിത് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ തണുത്തതിന് ശേഷമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ഏലക്ക ഇട്ടു. അല്പം വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. പോംഗ്രാനറ്റിൻ്റെ ജ്യൂസ് 1-2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഉള്ളൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഫുഡ് കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ കാണാൻ നല്ലൊരു ക്രീമി ആയിട്ട് ഇത് വരുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ചൊഴിച്ചിരിക്കുന്ന വെർമസല ചേർക്കാം. പിന്നെ കുറച്ച് മുന്തിരി, ആപ്പിൾ, വേറെ ഏത് ഫ്രൂട്ട്സ് വേണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് വേഗം റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പോംഗ്രാനറ്റ് ഉണ്ട്. ഇത് ചൂട് സമയത്തൊക്കെ കഴിക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിനെ നമുക്കൊന്ന് തണുപ്പിക്കണം. നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. സൈനിങ് ഓഫ് റുക്കു. ബൈ.